ബിഗ് ബോസ് കഴിഞ്ഞ് പുറത്ത് വന്ന ശ്രീധുവിൻ്റെ ഫസ്റ്റ് ഇൻ്റർവ്യൂ ബിഹൈൻഡ് വുഡ്സ് മലയാളം ചാനലിലായിരുന്നു. ഇപ്പോൾ ഇതാ തമിഴിൽ ലിറ്റിൽ ടോക്സ് എന്ന് പറയുന്ന ഒരു ചാനൽ നൽകിയ ഇൻ്റർവ്യൂവിലാണ് നമ്മുടെ ശ്രീധു പറയുന്നത് അർജുനെക്കുറിച്ച്. എൻ്റെ ഫ്രണ്ട്സ് എല്ലാവരും പറഞ്ഞു നിന്നെ അവിടെ വിശ്വസിച്ചതും അതുപോലെ തന്നെ നിന്നെ ഒന്നും പറയാത്തതും ഉണ്ടായിരുന്നത് അർജുൻ മാത്രമായിരുന്നു എന്നാണ് പറഞ്ഞത്. പിന്നെ അതേപോലെ തന്നെ ഞാനും അർജുനും തമ്മിൽ ഒരുപാട്, അതായത് ഡ്രസ്സ് സെലക്ഷനിൽ പോലും ഞങ്ങൾ തമ്മിൽ ഒരേപോലത്തെ വൈബാണ്. അതായത് ഇപ്പൊ ഞാൻ ബ്ലൂ ഇടണമെന്ന് ചിലപ്പോൾ അർജുനും ബ്ലൂ ആയിരിക്കും ഇടുക. അങ്ങനെയുള്ള സിമിലാരിറ്റീസും ഒക്കെ ഉണ്ട്. എനിക്ക് പറ്റിയ സെയിം വൈബുള്ള ഒരാൾ തന്നെയാണ്. അപ്പൊ നിങ്ങൾ തമ്മിൽ ഫ്രണ്ട്ഷിപ്പ് ആണോ ലവ് ആണോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. അപ്പൊ അതിന് ശ്രീധു പറഞ്ഞു ഞങ്ങൾ തമ്മിൽ പ്യുവർ ആയിട്ടുള്ള ഫ്രണ്ട്ഷിപ്പാണ്, ലവ് ഒന്നും അല്ല എന്ന് വീണ്ടും ശ്രീധു തുറന്ന് പറഞ്ഞിരിക്കുകയാണ്. പിന്നെ അതേപോലെ തന്നെ ലിറ്റിൽ ടോക്സിൽ വന്ന ഇന്റർവ്യൂവില് അർജുനെ കുറിച്ചാണ് കൂടുതൽ കാര്യങ്ങളും ചോദിച്ചിട്ടുള്ളത്. എന്തുകൊണ്ട് തമിഴ് ബിഗ് ബോസിൽ പോയില്ല ചോദിക്കുന്നുണ്ട്. തമിഴ് ബിഗ് ബോസിൽ ചാൻസ് കിട്ടിയില്ല, എന്തോ എല്ലാം ഒരു ഇതാണല്ലോ, അങ്ങനെ മലയാളം ബിഗ് ബോസിൽ കിട്ടിയെന്ന് പറയുന്നുണ്ട്. പിന്നെ അതേപോലെ തന്നെ പ്രൊജക്ടുകളൊക്കെ വന്നു തുടങ്ങിയിട്ടുണ്ട്. ശ്രീധും അർജുനും മലയാളികൾക്ക് എല്ലാവർക്കും ഇഷ്ടമാണ്. പിന്നെ അതേപോലെ തന്നെ ബിഗ് ബോസ് ഹൗസിൽ നിന്നും പുറത്തേക്ക് വന്നപ്പോൾ ശ്രീജുനെഡിറ്റ്സ് കുറേ കണ്ടു. അപ്പോൾ അതിൻ്റെ ഉള്ളിൽ ഞങ്ങൾ പോലും വിചാരിക്കാത്ത രീതിയിലാണ് പുറത്ത് വന്നപ്പോൾ എഡിറ്റ്സുകളൊക്കെ കണ്ട് കുറേയൊക്കെ നല്ല രസം തോന്നി. അത് ഞങ്ങൾ പോലും പ്രതീക്ഷിക്കാത്ത കാര്യങ്ങളാണ് പുറത്ത് ഔട്ടായി വന്നതെന്ന് പറഞ്ഞു. കോംബോ എന്ന് പറയുന്നത് തീരെ താല്പര്യമില്ല എന്നാണ് ശ്രീധു പറഞ്ഞത്. അർജുൻ്റെയും ശ്രീധുവിൻ്റെയും കൂടുതൽ ഇൻ്റർവ്യൂസ് അടുത്ത ഇടയായിട്ട് വരുന്നതാണ്. റിനീഷയും അതുപോലെ തന്നെ അർജുനും ചെന്നൈയിലെത്തിയിട്ടുണ്ട്. അപ്പോൾ ബിഹൈൻഡ് വുഡ്സിൻ്റെ അടുത്ത പാർട്ട് സിക്സിലെ അർജുൻ്റെയും ശ്രീധുവിൻ്റെയും ഒരുമിച്ചുള്ള ഇൻ്റർവ്യൂ ഉണ്ടായിരിക്കും. പിന്നെ സ്റ്റാർ സിംഗർ എന്ന് പറയുന്നത് അടുത്ത എപ്പിസോഡിലായിരിക്കും കേട്ടോ, അടുത്ത ആഴ്ചയായിരിക്കും.